ഹായ് ഫ്രണ്ട്സ്, മീനൂസ് കിച്ചൺ ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഞണ്ട് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഞണ്ട് കറി റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ഞണ്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ഞണ്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടാണ്. അപ്പം ഇതെങ്ങനെയാണ് കറിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഓയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ചേർക്കാം. കൊച്ചുള്ളി ചേർക്കുകയാണെങ്കിൽ 1 25 കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മതിയാവും. ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഉള്ളിയുടെ അളവ് കൂട്ടണം. ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ 200 ഗ്രാം ഞണ്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു വലിയ സവാള മതിയാവും. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം ലോയിലായിരിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി വാടാൻ ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. ഉള്ളി വാടുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കൊച്ചുള്ളി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1 നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതേ നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേ ഉള്ളി നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റായി വരുമ്പം നമുക്കിതിലേക്ക് 1 പഴുത്ത വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളിക്കായിട്ട് തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പം നല്ല പുളിയുള്ള തക്കാളി നോക്കി വേണം ആഡ് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഇത് തക്കാളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതങ്ങ് മാറണം. ഇത് അരപ്പിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പെല്ലാം ഇതിനകത്തോട്ട് കോട്ട് ചെയ്തെടുക്കുക. ചെറിയ ഞണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ ഞണ്ട് ഇവിടെ കിട്ടാനില്ല. ചെറിയ ഞണ്ട് കിട്ടിയപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുവാണേ. ആ അരപ്പ് അരച്ച മിക്സിയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് കലക്കി ഒഴിക്കുവാണേ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതേ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും പുളിയും എല്ലാം എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ സ്റ്റേജിൽ നോക്കുക. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പിഴുപുളി ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, പുളി കറക്റ്റായിക്കോളും. അതല്ല എന്നുണ്ടെങ്കിൽ 1 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഈ ചൂടിലിരുന്ന് തന്നെ ആ തക്കാളി ഒന്ന് കുക്കായിക്കോളും. അതുകൊണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇതേ അങ്ങനെ നമ്മുടെ സ്പൈസിയായ വളരെ ടേസ്റ്റി ആയ ഞണ്ട് കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കേരള സ്റ്റൈൽ സ്പെഷ്യൽ ഞണ്ട് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണേ. താങ്ക് യു.